നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. രാജ്കുമാറിന്റെ സഹതടവുകാരനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സ്ട്രക്ചറിലാണ് രാജ്കുമാറിനെ ജയിലിൽ കൊണ്ടുവന്നത്. ജയിലിലും മർദ്ദനമേറ്റു. നെഞ്ചുവേദനയുണ്ടെന്ന് കരഞ്ഞു പറഞ്ഞുവെങ്കിലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്നും സഹതടവുകാരൻ പറയുന്നു. രാജ്കുമാർ 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ് പീരുമേട് സബ് ജയിലിലുണ്ടായിരുന്നത്. അന്നേ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹതടവുകാരനായിരുന്ന സുനിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ചേട്ടാ, എപ്പോഴാണ് അയാളെ കൊണ്ടുവന്നത്? എന്താ ഉണ്ടായത്? മരിക്കുന്നതിന് 3 ദിവസം മുമ്പെയാണ് കൊണ്ടുവന്ന്. അന്ന് സ്ട്രെച്ചറിലാണ് കൊണ്ടുവരുന്നത്. സ്ട്രെച്ചറിൽ കൊണ്ടുവരുമ്പം തീരെ വയ്യ, ഈ കാലൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് കൊണ്ടുവന്നു, കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസവും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 3-ാമത്തെ ദിവസം കൊണ്ടുപോകുമ്പം ഒരു ആംബുലൻസിൽ എത്ര പേര് കയറും? സാധാരണ എത്ര പേര് കയറും? എൻ്റെ കണക്ക് കൂട്ടിലാണ് ഒരു ആംബുലൻസിൽ ഒരു രോഗിയും പുറകിൽ 2 പേരും ഫ്രണ്ടിൽ ഡ്രൈവറും വേറെ 4, അങ്ങനെ 4-5 പേരാണ് ഒരു ആംബുലൻസിൽ കയറേണ്ടത്. ഈ ആംബുലൻസിൽ എത്ര? 13 പേരാണ് കയറിയത്. 13 പേരെന്ന് പറഞ്ഞാൽ 8 പോലീസുകാർ, 1 ഡ്രൈവർ, 9, അതല്ലാതെ പുള്ളിയുടെ കൂട്ടത്തിൽ വേറെ 3 രോഗികൾ. ഈ പുള്ളിയാണ് സ്ട്രെച്ചറിൽ കിടക്കേണ്ട ആളിനെ അവർ ചരിച്ചിരുത്തി ആ കാലൊക്കെ കുത്തി ഒടിച്ച്. ഈ പുള്ളിക്ക് ഇരിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. എന്നിട്ടും അയാൾ കയറുകയായിരുന്നു വണ്ടിയിൽ, എനിക്കിരിക്കാൻ വയ്യ എന്നും പറഞ്ഞ്. എന്നിട്ട് ഇരിക്കടാന്നും പറഞ്ഞ് ആ കൂട്ടത്തിൽ വന്ന പോലീസുകാർ തെറി പറയുന്നു. ആ കൂട്ടത്തിൽ പോയി തടവുകാരൻ പറഞ്ഞായിരുന്നു പോകുന്ന വഴിക്ക് അയക്കിട്ട് തൊഴിച്ചെന്നും പറഞ്ഞ്. ഈ രോഗി പോയില്ലേ കൂട്ടത്തിൽ, ആ രോഗി. എന്നിട്ട് പോയിട്ട് കോട്ടയം പോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ആ രോഗിയെ സ്ട്രെച്ചറിൽ നിറക്കി തറയിൽ സ്ട്രെച്ചറിൽ തന്നെ ഇരുത്തി. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു ആൾ വന്നിട്ട് എണീച്ച് നടന്നു പോടാ, നീ 65,000 രൂപ വെട്ടിച്ചതല്ലേ, ആൾക്കാരുടെ പൈസ മേടിച്ച് തൂക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇയാളോടുള്ള ഇയാളെ ഭക്ഷണം കഴിക്കുകയോ ഇയാളുടെ അതിലുള്ള അവസ്ഥ എന്തായിരുന്നു? ഇയാൾ ഒരു തുള്ളി വെള്ളം, അയാൾ ജയിലിൽ വന്നു കഴിഞ്ഞ് ഒരു തുള്ളി വെള്ളമോ ഒരു ആഹാരമോ കഴിച്ചില്ല. ഈ പോലീസുകാരെല്ലാം സബ് ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അയാളെ തെറി താവൂട്ടിയൊക്കെ തെറി വിളിച്ച് ഭയങ്കര തെറിയായിരുന്നു. തെറി അവരെ മർദ്ദിച്ചിരുന്നു. മർദ്ദിച്ചോന്ന് റൂമിനകത്തായിരുന്നേ. അത് വെളിയിൽ വെച്ച് നമുക്ക് ഈ ഇപ്പുറത്തെ മുറിയല്ലേ നല്ലപോലെ കേൾക്കാം. താവൂട്ടിയൊക്കെ ഭയങ്കര തെറി പറയുന്നത്, തെറി പറയുന്നത് ഇപ്പം വന്നാൽ നിന്നെ അടിനാവി ചവിട്ടിക്കലേക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. കഴിക്കടാന്ന് പറയും. എന്നാൽ ആ പുള്ളിയെ കൊണ്ട് കഴിക്കാനും പറ്റത്തില്ല, മൂത്രം പോലും പോയില്ല. ഇയാളുടെ അവസ്ഥ എന്തായിരുന്നു? കൊണ്ടുവരും തൊട്ട് ചത്ത ശവമായിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതേ കിടപ്പ കിടന്ന് അത് കഴിഞ്ഞ് ഈ 13 പേരായിട്ട് അവിടെ പോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇവിടെ കൊണ്ട് നിട്ടില്ലേ. ഇട്ട് കഴിഞ്ഞ് ഇവർ 4 പേര് ചേർന്നാണ് പിന്നെ സ്ട്രെച്ചറിൽ ആ വണ്ടിയിൽ നിന്ന് ഇറക്കി സ്ട്രെച്ചറിൽ നിന്ന് റൂമിൽ കൊണ്ടിട്ട്. അത് ഒരു 6-7 മണി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 7 മണിയായപ്പം പുള്ളി കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങി പറഞ്ഞാൽ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് 7 മണിക്ക് കരയാൻ തുടങ്ങി. ഇത് മരിക്കുന്നതിൻ്റെ തലേദിവസം വൈകിട്ട് 7 മണിക്ക് കരയാൻ തുടങ്ങുന്ന ആ മനുഷ്യൻ പിറ്റേ ദിവസം രാവിലെ 8:30 വരെ കരഞ്ഞ്, എന്നിട്ട് രാത്രി 12 മണിക്കൊക്കെ ഭയങ്കര നിലവായി കരഞ്ഞ് അയാൾ സാറേ സാറേ എന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. എൻ്റെ കാലത്ത് എപ്പോഴാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? രാവിലെ അത് ഞാൻ പറഞ്ഞു വരിക പറഞ്ഞു. എന്നിട്ട് തന്നെ ഇത് ഒരു 8:30 ആയപ്പം 8-6 മണിക്ക് ചായ കൊടുക്കും. ആ പുള്ളി എണീച്ചല്ലേ ചായ മേടിക്കാം. ഒരു തടവ് കൂട്ടുകാരൻ ചായ മേടിച്ചുകൊണ്ട് കൊടുത്ത്. ആ പുള്ളി ആഹാരമേ കഴിക്കുന്നില്ല. പിന്നെ പുള്ളിക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവച്ച് അത് അവിടെ ഇരിക്കുക. എന്നിട്ട് 2 ചപ്പാത്തിയും ഉണ്ടായിരുന്നു, ചപ്പാത്തിയും കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് യോഗയുടെ ക്ലാസ്സിന് ഒരു ആൾ വന്നായിരുന്നു എറണാകുളത്ത് നിന്ന്. അപ്പം പീരുമേട് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ യോഗയ്ക്ക് ഇറക്കിയപ്പോൾ അതിന് മുമ്പേ ഒരു അവിടുത്തെ ഉദ്യോഗസ്ഥൻ 2 ഗുളിക കൊണ്ടുപോയി പുള്ളിക്ക് കൊടുത്തു. വായി തുറന്ന് ഗുളിക വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ യോഗയ്ക്ക് പോയി. പോയി 1/2 മണിക്കൂർ യോഗയുടെ പരിപാടി ഉണ്ടായിരുന്നു. 1/2 മണിക്കൂർ പോയിട്ട് വരുമ്പോഴത്തേക്ക് മറ്റേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നില്ലേ അവർ, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂട്ടത്തിൽ ഇരുന്ന 3-ാമത്തെ മുറി ഇരുന്ന് പുള്ളിയെ കൊണ്ട് അപ്പുറത്തെ മുറി ഇരുത്തി. ഈ മരിക്കുന്ന പുള്ളിയുടെ ആ മുറിയിൽ കൊണ്ടിരുത്തി. ആ പുള്ളി എന്താ പറഞ്ഞു? ആ പുള്ളി പറഞ്ഞത് പോയി അവിടെ ഇരുന്ന് ആ പുള്ളി അപ്പുറത്തിരിക്കുക, ഈ പുള്ളി ഇപ്പുറത്തിരിക്കുക. അന്നേരം പുള്ളി മറ്റേ പുള്ളിയോട് ചോദിച്ച് എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചു.